ഹായ് ഓൾ, വെൽക്കം ടു നൈനാസ് വേൾഡ്. ഇറ്റ്സ് മീ നഹന. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഇന്ന് നമ്മൾ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മോൾക്കൊരു ഡെയിലി വെയറിനുള്ള ചെരുപ്പ് എടുക്കണം, പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് കാലിക്കറ്റിലെ മഹിളാ മാളിലേക്കായിരുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ ലേഡീസ് മാളാണ്. ഒരു 6 മന്ത് ആയിട്ടുള്ളൂ കാലിക്കറ്റിൽ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും, ആ മാളിലെ തന്നെ ഒരു കടയുണ്ട്, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊട്ടറ്റോ ചിപ്സ് ആണ്. അപ്പം നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാലിക്കറ്റിലെ തന്നെ തിരക്കേറിയ ഒരിടങ്ങളിലൊന്നായ CH കടയുണ്ട്. അപ്പോൾ ആരെങ്കിലും കോഴിക്കോട് വരുമ്പോൾ ഫസ്റ്റ് അന്വേഷിക്കുന്ന കടയാണത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മിൽക്ക് സർബത്താണ്. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, മഹിളാ മാളിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ സൗഹൃദമാണ് ഇവിടെ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും സെക്യൂരിറ്റി സ്റ്റാഫും മുതൽ എല്ലാവരും ലേഡീസാണ് ഉള്ളത്. പിന്നെ അതല്ലാതെ നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും ബോയ്സിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റില്ല എന്ന്. അതില്ല, പക്ഷേ അവിടെ അവർ സംരംഭകർ മൊത്തം ലേഡീസാണെന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പോയത് ഈ ഒരു കടയിലേക്കാണ്. കേളി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പീസ് കേളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയായിരുന്നു. അപ്പോൾ അവിടുത്തെ പൊട്ടോ ചിപ്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും, പിന്നെ അതിലേക്കുള്ള ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നോക്കി ഇനി നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കുക, അവർ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ മോളൊക്കെ നോക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അവർ ഫസ്റ്റ് പൊട്ടറ്റോ എടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്കിൽ ആക്കിയിട്ട് ഈ ഒരു മിഷ്യലിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ലതുണ്ട് കേട്ടോ, കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാനായിട്ട് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. ഒരു ഇതിൻ്റെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, മഹിളാമാളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു DS ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറി. അപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകതായിട്ട് തോന്നിയത് ഈ ഒരു ബാഗാണ്. ആ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിഫ്ലക്റ്റഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള. ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഞാനിവിടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു കളറ് കിട്ടുന്നത്. നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാന്നല്ല, നല്ലൊരു വെറൈറ്റി കളറായിട്ട് മാറും അത്. അപ്പം ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ എടുത്തെത്തുമ്പോൾ അതിനനുസരിച്ച് കളറ് മാറുന്ന ഒരു ടൈപ്പ് ഓഫ് ബാഗ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു ടോപ്പ് സെക്ഷനിൽ നോക്കി, അതും പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല കാഷ്വൽ വെയറിങ് ആയിട്ടുള്ള ടോപ്പാണ്. ലെഗിൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള
നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പും മറക്കേണ്ട, ഡിയർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ലോങ് ടോപ്പിനൊക്കെ എന്താ പറയുക, ഇതിടാൻ ജാക്കറ്റും അതിനനുസരിച്ചിട്ടുള്ള നല്ല അടിപൊളി ജാക്കറ്റും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിനക്ക് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഇവരുടെ മെയിനായിട്ട് തോന്നിയത് ഈ ടോപ്പും പിന്നെ ആ ബാഗുമാണ്. പിന്നെ അതല്ലാതെ കുറേ ഗ്ലാസ്, സൺഗ്ലാസസും പിന്നെ അത് സ്പ്രേ അതൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു സെക്ഷനും ഉണ്ട്. പക്ഷെ എനിക്കിവിടെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല കളക്ഷൻ ഉണ്ട്, ടോപ്പും ജെഗിൻസും ഒക്കെ കാണാനായിട്ടും ജാക്കറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഒരു ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് 600 to 2000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് പ്രിൻ്റഡിലൊക്കെ, നല്ല പ്രിൻ്റൊക്കെ കാണാനായിട്ടും നല്ല കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഉണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിപ് ടോപ്പ് ബാഗ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, ബാഗിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ കാണാനായിട്ട് കണ്ട്. നല്ല സൈഡ് ബാഗാണെങ്കിലും ഹാൻഡ് ബാഗാണെങ്കിലും ഇനി ബാക്ക് ബാഗാണെങ്കിലും അതല്ല സ്കൂൾ ബാഗാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഈ ബാഗിൻ്റെ ക്ലോത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള തോന്നി. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതും. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മഹിളാ മാളിലുള്ള ഓരോ ഷോപ്പുകളും എനിക്ക് നല്ല രസമായിട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ തിരക്കൊക്കെ കുറവാണ് ഇവിടെ, നോമ്പാണെങ്കിൽ പെരുന്നാളിൻ്റെ സീസൺ ആണെങ്കിൽ കുറച്ചൊരു കുറവാണ്. അങ്ങനെ അറിയുന്നില്ലാന്ന് തോന്നുന്നു ആരും. ഒന്നാമത് ലേഡീസ് മാൾ എന്ന് പറയുമ്പം ചിലരൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മടി കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇവിടെ കയറാം. ഇവിടെ സെല്ല് ചെയ്യുന്നത് ലേഡീസാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഡിഫറൻറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വന്നു നോക്കുക, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കാലിക്കറ്റിൽ മഹിളാ മാളിൽ. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ. ഒരു ടൈമിൽ ഇവിടെ ഒരുവിധ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിരുന്നു കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ ഒരുപാട് ക്ലോസാണ്. ഫാൻസി ഐറ്റംസ് ഒന്നും എടുക്കാനായിട്ടൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി പോകുന്നത് CH കടയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് സർബത്താണ്. അപ്പോൾ ഒരു 60 വർഷത്തോളമായി ഇവർ ഈ ഒരു കട നടത്തുന്നത്. ഈ ഒരു ചേട്ടനാണ് ഈ ഒരു സ്പെഷ്യൽ സർബത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇവരുടെ അച്ഛനായിരുന്നു ഇതിൻ്റെ മുമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഈ ചേട്ടനാണിത് നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപാട് നല്ല തിരക്കായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇവർ ഫസ്റ്റ് ഒഴിച്ചത് ഈ നന്നാരി സർബത്താണ്. നന്നാരി ആണ്, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്ത് ടേസ്റ്റാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവരുടെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്, എന്താണെന്നുള്ളത് പറയാൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ പാലിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ആ നന്നാരിൻ്റെ ടേസ്റ്റും പിന്നെ അവർ അതിലേക്ക് ഇടുന്ന നമ്മളിത് ഈ ഒരു സർബത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഐസ് ക്യൂബ്സ് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ നോമ്പൊക്കെ തുറന്ന് ആ ഒരു ക്ഷീണത്തിൽ ഇതൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കോഴിക്കോട് വരികയാണെങ്കിൽ, പുറമേ ഉള്ളവരാണെങ്കിൽ ഈ ഒരു CH ഷോപ്പിൽ എന്തായാലും പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്ളോഗ്, കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ളൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗും ഏടെ എൻമയു ലൈഫ് വ്ളോഗൊക്കെ ഇഷ്ടമായി എന്നെല്ലാവരും പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.